പണിയെടുക്കണ്ടല്ല. ഞാൻ അന്നേരം എന്തോ ഫുള്ളി ഇന്നലെ ഞാൻ കഴുകി വെളുപ്പിച്ച് നിലോ സാധനവും. അല്ല ഞാൻ വന്നപ്പോ ഇതില് ഫ്ലോറല്ലേ കിച്ചൺ കിട്ടുമ്പോ ഞാൻ ആവേശത്തിൽ ഇങ്ങനെ ഒരു കയ്യില് മോപ്പ് ഒരു കയ്യില് ചൂടുകൂടി പറക്കുന്നു ഞാൻ കൂടി. എത്ര പാത്രം കഴുകി ഫ്ലോർ ഫുള്ള്. നിങ്ങള് കയറിപ്പോ ഫുൾ ക്ലീൻ ചെയ്തില്ലേ കിച്ചൺ? ഫുൾ സെറ്റാക്കി വെച്ചിരുന്നു ഞങ്ങള്. പക്ഷെ ഞങ്ങൾക്ക് ഹേർട്ടായി പോ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഏത് കള്ളെന്ന് വിളിച്ച് ഹേർട്ടായി. പക്ഷെ എനിക്ക് ആ ഹേർട്ട് കുറച്ച് നേരം കണ്ട് പിന്നെ ഗെയിമായി. ബാക്കിയുള്ളവർക്ക് പിന്നെ പേഴ്സണലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില തലയും കയറുന്നു. പിന്നെ എൻ്റെ ഇതാട്ടാ ഞാൻ പറയും, എനിക്കൊരു 50-50 ഗെയിം 50 അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ എനിക്ക്. 50% എനിക്ക് എൻ്റെ ഒരു ഗെയിം ഉണ്ടല്ലോ. ഞാൻ ഇവരോട് പറഞ്ഞു, ഇവരോട് കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ അവിടെ നിന്നപ്പോഴും പറഞ്ഞില്ല, ഞാൻ ഇൻഡിവിജ്വലായിട്ട് കണക്കാൻ എനിക്ക് ഇവരെ കാര്യം അറിയില്ല എന്ന് പറഞ്ഞു. ആ അല്ല, അവരും ഇൻഡിവിജ്വലായിട്ട് അവരുടെ തീരുമാനം അങ്ങനെ തന്നെയാണ്. കാരണം നന്ദനയാണെങ്കിലും ചരണയാണെങ്കിലും താല്പര്യമുണ്ട് എന്ത്, പക്ഷെ അവർ ടീമിൻ്റെ തീരുമാനത്തിന് ഒപ്പം നിൽക്കാന്നേ ഉള്ളൂ. പടുബാധികളാ ഇങ്ങനെയൊക്കെ തിന്നിടുന്നത് മതി കേട്ടോ, അത് മൂക്കൊലിച്ച് തലയിറ്റെന്ന് പറയാം. വയ്യാതെ പറഞ്ഞു രാവിലെ അവിടെ ഇരിക്കുമ്പോ ഞാനതാണ് ഇപ്പൊ ഋഷിനോട് വാങ്ങി മെഡിക്കൽ റൂം പറഞ്ഞത്. ഒരാൾ തല ചുറ്റുന്നു, ഈ തല ചുറ്റിലൊക്കെ എന്താ പ്രശ്നം അറിയാം? അവളൊക്കെ പറയാതെ നമുക്ക് പുറമെ കാണുമ്പോ മനസ്സിലാവുന്നല്ല നമ്മളുള്ള ബുദ്ധിമുട്ട്. പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനതാണ് ക്യാപ്റ്റനോട് പറഞ്ഞത് മെഡിക്കലു. കാരണം തല ചുറ്റുക എന്നൊക്കെ പറഞ്ഞ വിഷയം എന്താ അറിയാം, നമ്മളത് ലൈറ്റ് ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ വേറെ ചിലപ്പോ വീഴുമ്പോ പണി പാടും. ഞാനത് ഋഷി ഞാൻ പറയുമ്പോ അവിടെ ഞാൻ അടുത്ത് വെച്ചു അതല്ലേ നിങ്ങളുടെ പെട്ടികള് പവർ റൂമിലേക്ക് വെച്ചോ. ഞങ്ങൾ അവിടെ ഓക്കേ അല്ല, അത് മാറ്റേണ്ടി വരും. ടാസ്ക് തുടങ്ങിയാ മാറ്റേണ്ടി വരും. ടാസ്ക് തുടങ്ങിയാ മാറ്റേണ്ടി വരും. ഇപ്പൊ പെട്ടി തരാം, പുറത്തേക്ക് തരാം.